എല്ലാവർക്കും ഫൈവ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പാലും സാബുനരിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിസേർട്ടാണ് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട പിന്നെ തിന്നാൻ നല്ല രസമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് പേക്ക് പാലാണ് എടുത്തത് അത് സ്റ്റവില് വെച്ചിണ് അതിലേക്ക് മുക്കാ കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുക്കാ കപ്പ് പഞ്ചസാര ഇട്ട് ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം ഇനി രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറ് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പാൽപ്പൊടി അധികം ഇടുകയാണെങ്കിൽ നമുക്ക് കോൺഫ്ലോറിൻ്റെ ആവശ്യമില്ല ഈ പാൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കണം ഇനി കോൺഫ്ലവർ വേവുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഇപ്പം നല്ലോണം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പാലിപ്പോൾ ചൂടാറിയണെങ്കിൽ ഇനി അടുപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എനിക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സാബൂൻ അരി വേവിച്ചെടുക്കണം അര കപ്പ് സാബൂൻ അരിയാണ് വേവിച്ചെടുത്തത് ആ വേവിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി തണുത്ത പാലിലേക്ക് നമുക്ക് സാബൂൻ അരി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക സാബൂഞ്ഞടി വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞാണ്ട് ഇതിൽ കുറച്ച് പച്ചവെള്ളം പറഞ്ഞ് കഴിക്കണം എന്നാലിൻ്റെ പശ പോവുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കുതിർത്ത് വെച്ച കസ് ഇട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ ലൂസായി തോന്നും കുറച്ച് നേരം കൂടി ഫ്രിഡ്ജ് വെച്ചാൽ നല്ല തിക്കായി വരും ഇതാ നമ്മുടെ സാബുനരി ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡറും ഐസ്ക്രീമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലഡാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയണേ